വെൽക്കം ബാക്ക് ടു ബിസിനസ് ഫുഡ് വേൾഡ്. എല്ലാവർക്കും ബിസിനസ് ഫുഡ് വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഗോപി മഞ്ചൂരിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് വെജിറ്റേറിയൻസിനും അല്ലാത്തവർക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത ശേഷം ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാൻ വിടുന്ന വീഡിയോസിൻ്റെ ഓരോന്നിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് വരുന്നതാണ്. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഞാൻ ഒരു മീഡിയം സൈസ് വലുപ്പമുള്ള കോളിഫ്ലവറാണ് എടുത്തത്. ഇതെല്ലാം ചെറിയ പീസാക്കിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് അതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇത് മുങ്ങ ആവശ്യമായ തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇങ്ങനെ തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് ഇതിൽ പുഴുവൊക്കെ ഉണ്ടെങ്കിൽ അത് ചാവാൻ വേണ്ടിയിട്ടാണ്. അരമണിക്കൂറിന് ശേഷം നമുക്ക് ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്ത് അതിന് മുകളിലേക്ക് പച്ചവെള്ളം ഒഴിച്ച് ഒന്ന് വൃത്തിയാക്കി എടുക്കാം. അതിലേക്ക് കാൽ ടീസ്പൂൺ ഗരം മസാല, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ നിറയെ കാശ്മീരി മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം 2 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതിയേ. അര ടീസ്പൂൺ കോൺഫ്ലവറും കൂടി ചേർത്ത് ഇതിലേക്ക് കുറച്ച് അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് പകരം അരിപ്പൊടിയോ അല്ലെങ്കിൽ കോൺഫ്ലവർ മാത്രം ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സാക്കി എടുക്കണം. ഇനി ഇതിലേക്ക് പെരിഞ്ജീരകം വെളുത്തുള്ളി ചതച്ചത് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കണം. നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് അത് ചൂടായി വരുന്ന സമയത്ത് ഇത് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കുക. സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ചേർത്തത്. അതിന് പകരം വെളിച്ചെണ്ണ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് മസാല പുരട്ടി വെച്ച കോളിഫ്ലവർ ചേർത്ത് കൊടുത്ത് ഒരു മീഡിയം രീതിയിൽ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചേർത്താൽ കോളിഫ്ലവറിന് കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇത് ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അധികം ഡാർക്കായിട്ട് ഫ്രൈ ആയതിൻ്റെ ആവശ്യമില്ല കേട്ടോ. നമുക്ക് ബാക്കിയുള്ളത് കൂടി ഇതിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. നമുക്ക് ആ പാനിലേക്ക് കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് അര പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം കേട്ടോ. സവാള അങ്ങനെ സ്ക്വയർ ആയിട്ടാണ് കട്ട് ചെയ്തത്. ഒന്ന് മിക്സാക്കി എടുക്കാം. ഇതൊന്ന് വന്നു വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 തക്കാളി കട്ട് ചെയ്തതും മീഡിയം സൈസുള്ള 2 തക്കാളിയാണ് എടുത്തത്. അത് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സാക്കി എടുക്കണം. അടച്ച് വെച്ച് 2 മിനിറ്റിന് ശേഷം ഒന്ന് തുറന്ന് നോക്കിയിട്ട് നമുക്ക് ബാക്കിയുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ക്യാപ്സിക്കാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. ഇത് സ്ക്വയർ ആയിട്ടാണ് കേട്ടോ കട്ട് ചെയ്തത്. അതും ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. അടച്ച് വെച്ച് 1 മിനിറ്റിന് ശേഷം ഒന്ന് തുറന്ന് നോക്കിയിട്ട്
നമുക്ക് ഇതിലേക്കുള്ള പൊടികളൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അതിന് മുന്നേ നമുക്ക് ഒരു കപ്പിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുത്ത് അതിലേക്ക് കാൽ കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. അത് മാറ്റി വെക്കാം. ഇതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അര ടീസ്പൂൺ മല്ലിപ്പൊടി, കാൽ ടീസ്പൂൺ ഗരം മസാല എല്ലാം കൂടെ ചേർത്ത് ഇതിൻ്റെ പച്ചച്ചുവ മാറുന്ന വരെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇതിന് പകരം നമ്മൾ വഴറ്റുന്ന സമയത്ത് രണ്ട് തക്കാളിക്ക് പകരം ഒരു തക്കാളി ചേർത്ത് പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ സോയാ പിന്നെ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുത്താലും മതി. ഇട്ടോ ഈ പഞ്ചസാര ചേർക്കുന്നതിന് പകരം ഇതിലേക്ക് കോൺഫ്ലവർ മിക്സ് ചെയ്ത് അതും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കണം. ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചാൽ എന്നിട്ടെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. നമുക്ക് കുറച്ചുകൂടി ഗ്രേവിയാണ് ആവശ്യം വെച്ചാൽ അതിനനുസരിച്ച് കുറച്ചുകൂടെ രണ്ട് ടേബിൾ സ്പൂണ് കോൺഫ്ലവർ ചേർത്ത് അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇതധികം ഗ്രേവി അല്ലാതെയാണ് ഉണ്ടാക്കിയത്, അതുകൊണ്ടാണ് കുറച്ച് ചേർത്തത്. നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുത്ത് രണ്ട് മിനിറ്റിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് രണ്ട് മിനിറ്റിന് ശേഷം നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ. ചൂടോടെ കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. തണുത്താൽ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് അറിയിക്കണം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ്.